പരിശീലന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജെ കെ നായർ. ഇന്ന് ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ സഹകരണവുമായി ബന്ധപ്പെട്ട തിയറി ക്ലാസ്സുകളുടെ, അതായത് ഫങ്ഷണൽ സൊസൈറ്റീസ്, ബാങ്കിങ്, ഓഡിറ്റിങ് ഇതുമായി ബന്ധപ്പെട്ട തിയറി ക്ലാസ്സുകളുടെ നോട്ടുകൾ PDF ആയിട്ട് അയച്ചു വേണ്ട ആൾക്കാർക്ക്, അതായത് PDF ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇന്നലെ ഒരു 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 ഉദ്യോഗാർത്ഥി എന്നോട് ഈ മലയാളം ടെക്സ്റ്റ് ബുക്ക് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് എന്നോട് മെയിൽ അയച്ച് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ അതിന് എന്താ ബുക്ക് സ്റ്റാൾ കിട്ടുമെന്ന് ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. എങ്കിൽ അതിന് അതിലും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ ഫങ്ഷണൽ സൊസൈറ്റീസിനെ സംബന്ധിച്ച്, ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബാങ്കിങ്ങിനെ സംബന്ധിച്ചുള്ള തിയറി ക്ലാസ്സുകളുടെ ഒരു PDF ആയിട്ട് മെയില് അയച്ചു തരുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, ആവശ്യമുള്ള ആർക്ക് വേണമെങ്കിലും ഞാൻ അതിന്റെ ആ മെയിലിലേക്ക് നിങ്ങൾക്ക് PDF ആയിട്ട് തിയറി ക്ലാസ്സുകൾ അയച്ചു തരാം. ഓരോ ഈ തിയറി ക്ലാസ്സിന്റെ PDFന് എന്റെ ആവശ്യമുള്ളവർക്ക് തിയറി ക്ലാസ്സുകൾക്ക് 3000 രൂപയും, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിട്ടാണ് വേണ്ടതെങ്കിൽ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വേണ്ട ആൾക്കാർക്ക് 2000 രൂപയും അക്കൗണ്ടിൽ ഇട്ട് തരുന്ന ആൾക്കാർക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ PDF ആയിട്ട് അയച്ചു തരുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ്. കാരണം വെച്ചാൽ ഈ സഹകരണ പരിശീലനവുമായി ബന്ധപ്പെട്ട ബാങ്കിങ്ങിനെ സംബന്ധിച്ചും ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഫങ്ഷണൽ സൊസൈറ്റീസിനെ സംബന്ധിച്ചുള്ള വിശദമായ ക്ലാസ്സുകൾ അടങ്ങിയ PDF ഫയല് ഒരിടത്തും ലഭിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആരാണെങ്കിലും അവർക്ക് 3000 രൂപയുടെ ഒരു 3000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ അത് ഞാൻ PDF ആയിട്ട് മെയിലിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വേണ്ട ആൾക്കാർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അങ്ങനെ വേണ്ടവർക്കും ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ അക്കൗണ്ടിലേക്ക് പേ ചെയ്താൽ നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുടെ അടങ്ങിയ PDF ഫയല് അയച്ചു തരുന്നതായിരിക്കും. അതാണ് ഇന്നത്തെ പ്രധാനമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് NDDB യെ കുറിച്ചും APCOS നെ കുറിച്ചുമാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, എങ്കിൽ പോലും വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ക്ലാസ്സാണ്. അത് വിശദമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല, ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ഞാൻ എടുത്ത ക്ലാസ്സിൻ്റെ എല്ലാം വിശദമായ നോട്ടുകൾ വേണമെന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ തിയറി ക്ലാസ്സുകൾ അടങ്ങിയ ഒരു PDF ഫയല് 3000 രൂപയുടെ പാക്കേജ് ആയിട്ട് അയച്ച്, 3000 രൂപയ്ക്കിലൂടെ അയച്ചു തരുന്നത്. 2000 രൂപയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അയച്ചു തരാം. അപ്പം ആവശ്യമുള്ളവർ അങ്ങനെ ഏതൊക്കെ ഏത് വേണമെന്നുള്ളവർ അത് അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ രണ്ടും കൂടെ വേണമെന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള 5000 രൂപ അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ തിയറി ക്ലാസ്സുകളുടെയും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം എല്ലാം കൂടെ അടങ്ങിയ ഒരു പാക്കേജ് ആയിട്ട് അവർക്ക് വേണ്ട പോലെ അയച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിനെ കുറിച്ച് പഠിക്കാം. NDDB കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ ടെസ്റ്റുകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു ക്വസ്റ്റിനാണ് NDDBയെ സംബന്ധിച്ചുള്ളത്. അപ്പൊ NDDBയെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ NDDBയെ കുറിച്ച് APCOS നെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആനന്ദ് മാതൃകാ സംഘങ്ങൾ രൂപീകരിച്ച പ്രവർത്തനം മെച്ചമാണെന്ന് കണ്ടതുകൊണ്ട് 1965 കേന്ദ്ര ഗവൺമെന്റ് ആനന്ദ് ആസ്ഥാനമാക്കി NDDBക്ക് രൂപം നൽകി. ആനന്ദ് മാതൃകാ സംഘങ്ങൾ രൂപീകരിച്ച പ്രവർത്തനം മെച്ചമാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആനന്ദ് ആസ്ഥാനമാക്കി കേന്ദ്ര ഗവൺമെന്റ് 1965 പ്രത്യേക നോട്ടിയാണ്, 1965 ആനന്ദ് ആസ്ഥാനമാക്കി NDDBക്ക് രൂപം നൽകി. ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ആനന്ദ് മാതൃകാ സംഘങ്ങൾ രൂപീകരിച്ച് കർഷകർക്ക് തൊഴിലും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് പാലും ലഭിക്കുന്നതിന് വേണ്ടി NDDBയെ ചുമതലപ്പെടുത്തുകയും അതിന്റെ ആദ്യ ചെയർമാനായിട്ട് DI വർഗീസ് കുര്യനെ നിയമിക്കുകയും ചെയ്തു. NDDBയുടെ ആദ്യ ചെയർമാനായിട്ട് ആരാണ് നിയമിച്ചത്? DI വർഗീസ് കുര്യനെ, ഡോക്ടർ വർഗീസ് കുര്യനെ നിയമിക്കുകയും ചെയ്തു. അപ്പം പാൽക്ഷാമം നേരിടുന്ന രാജ്യത്ത് നിശ്ചിത കാലയളവിനുള്ളിൽ പാൽ ഉൽപ്പാദനത്തിനും സ്വയം പര്യാപ്തത വേണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി 1970 NDDB ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ഡബിൾ വിപ്ലവം.
അത് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം. അതായത് പാൽക്ഷാമം നേരിടുന്ന രാജ്യത്ത് നിശ്ചിത ഈ നമ്മുടെ ഈ രാജ്യങ്ങളിൽ പാൽക്ഷാമം നേരിടുന്ന രാജ്യത്ത് പാൽക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും നിശ്ചിത കാലയളവിനുള്ളിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള NDDB 1970 NDDB ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം എന്ന് പറയുന്നത്. ഉൽപാദന സംഭരണ സംസ്കരണ വിപണന തലത്ത് യുദ്ധകാലാടിസ്ഥാനത്തില് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ആസൂത്രണം ചെയ്ത എല്ലാ പ്രവർത്തനവും വൻ വിജയമാക്കുകയും ലോക പ്രശസ്തി നേടുകയും ചെയ്തു. ഇതാണ് നമുക്ക് NDDBയെ കുറിച്ച് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ആപ്കോസിനെ കുറിച്ചാണ്. ആപ്കോസ് ആനന്ദ് മാതൃക സംഘങ്ങളെ കുറിച്ച് ആപ്കോസിനെ കുറിച്ചാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അതായത് രാജ്യത്ത് പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി NDDBയുടെ ആഭിമുഖ്യത്തില് ആനന്ദിലെ സംഘങ്ങളുടെ മാതൃകയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ക്ഷീരോത്പാദന സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. 1, 2, 3 എന്നീ ധവള വിപ്ലവങ്ങളുടെ ഫലമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിലും ആപ്കോസുകൾ ആരംഭിക്കുവാൻ കഴിഞ്ഞു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രധാനപ്പെട്ടും ഇതിന്റെ അംഗത്വത്തെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ അംഗത്വത്തെ സംബന്ധിച്ച് പ്രവർത്തന മേഖലയിൽ എല്ലാ ക്ഷീര കർഷകർക്കും അംഗത്വം അംഗത്വത്തിന് അപേക്ഷിക്കാമെങ്കിലും 120 തുടർച്ചയായ ദിവസങ്ങളിൽ 90 ദിവസമെങ്കിലും പാൽ നൽകുന്നവർക്ക് മാത്രമേ അംഗത്വത്തിന് അർഹതയുള്ളൂ. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം. അതായത് ഈ സംഘത്തിന്റെ പ്രവർത്തന മേഖലയിലുള്ള എല്ലാ ക്ഷീര കർഷകർക്കും അംഗത്വം നൽകാമെങ്കിലും തുടർച്ചയായിട്ടുള്ള 120 ദിവസങ്ങളിൽ 90 ദിവസമെങ്കിൽ പാൽ നൽകുന്നവർക്ക് മാത്രമേ ഇതിൽ അംഗത്വം നൽകുകയുള്ളൂ. എന്നാൽ തുടർന്ന് ഓരോ വർഷവും 180 ദിവസങ്ങളോ 500 ലിറ്റർ പാലോ നൽകിയാൽ മാത്രമേ എ ക്ലാസ് അംഗത്വം നിലനിൽക്കുകയുള്ളൂ. അതാണ് ഇതിന്റെ അകത്തൊരു പ്രധാന പ്രത്യേകത. അതിനാൽ തുടക്കത്തിൽ നാമത്വ അംഗത്തിന് അനുവാദമാണ് ഉള്ളത്. അതായത് തുടക്കത്തിലെ നാമമാത്ര അംഗമായിട്ട് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. കൂടാതെ അംഗത്വം നൽകുന്ന സന്ദർഭത്തിൽ അപേക്ഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ സംഘത്തിൽ മാത്രമേ നൽകാവൂ എന്നും സ്വന്തം നിലയിൽ വിപണനം നടത്തുകയില്ലെന്നും ഉറപ്പു നൽകിയിരിക്കുകയും വേണം. അതായത് ഈ അംഗത്വം നൽകുന്ന അവസരത്തിൽ ഈ ക്ഷീരോത്പാദ കർഷകരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ പാല് ഈ സംഘത്തിൽ മാത്രമേ നൽകാവുള്ളൂ എന്നും സ്വന്തമായിട്ട് വിപണനം നടത്താൻ പാടില്ല എന്നൊക്കെ അവരോട് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർക്ക് അംഗത്വം നൽകുന്നത്. അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രവർത്തനങ്ങൾ ഉൽപാദകരിൽ നിന്നും പാൽ ശേഖരിച്ച് മേഖലാ യൂണിറ്റിന് നൽകുക എന്നാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കറവമാടുകളെ വളർത്തിയും കർഷകരിൽ നിന്ന് പാൽ ശേഖരിച്ചും ഗുണമേന്മ ഉറപ്പുവരുത്തി മേഖലാ യൂണിയന് നൽകുന്നു. അതുപോലെ തന്നെ മേഖലാ യൂണിയനിൽ നിന്നും ലഭിക്കുന്ന കാലിത്തീറ്റ തീറ്റ പുല്ല് എന്നിവ അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയും ആയതിന്റെ വില ആഴ്ചതോറും നൽകുന്ന പാൽ വിലയിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നു. അത്യുൽപാദന ശേഷിയുള്ള കറവുമാടുകളെ അംഗങ്ങൾക്ക് ലഭ്യമാക്കുകയും അതിനാവശ്യമായ വായ്പകൾ സംഘടിപ്പിച്ച് കൊടുക്കുകയും ആരോഗ്യ പരിപാലന സൗകര്യങ്ങൾ തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. കർഷകർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ മുതലായവയും സംഘടിപ്പിക്കുന്നു. അപ്പം ഈ പാൽ ഉൽപാദനം സംബന്ധിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകരിൽ നിന്ന് പാൽ സ്വീകരിക്കുക മാത്രമല്ല പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റ അതുപോലുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു നൽകുകയും അതിൽ നിന്ന് അതിന്റെ വില അന്നേരം തന്നെ ഈടാക്കാതെ പാലിൽ നിന്ന് നൽകേണ്ട ആഴ്ചതോറും നൽകുന്ന പാൽ വിലയിൽ നിന്ന് അത് ഈടാക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് ഒരു ക്ഷീരകർഷകനായെന്നും ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ എല്ലാ കാര്യങ്ങളിലും അവബോധം ഉണ്ടായിരിക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്ഷീരകർഷകർക്ക് വേണ്ട ബോധവൽക്കരണ ക്ലാസുകളൊക്കെ നൽകി അവരെ കൂടുതൽ കാര്യപ്രാപ്തി ഉള്ളവരാക്കുകയും കൂടി ഇതിലൂടെ ചെയ്യുന്നു. ഇതാണ് നമുക്ക് ആപ്കോസിനെ കുറിച്ച് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ NDDBയും ആപ്കോസും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. അത് അതിനെ സംബന്ധിച്ച് ധാരാളം ക്വസ്റ്റ്യനുകൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ ടെസ്റ്റുകളിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് മിൽമയെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. കേരള ഗവൺമെന്റ് NDDBയും ചേർന്ന് കേരള ഗവൺമെന്റും NDDBയും ചേർന്ന് രൂപീകരിച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ ധവള വിപ്ലവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി 1980 February 21 കേരള സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമാണ് മിൽമ. അപ്പോൾ ഈ മിൽമയുടെ ഫുൾ ഫോം നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം. കേരള സ്റ്റേറ്റ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. ഈ KCMMF ആണ് മിൽമ എന്ന പേരിൽ
അറിയപ്പെടുന്നത്. അപ്പം 1980 ഫെബ്രുവരി 21 കേരള സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമാണ് മിൽമ. കേരളത്തിലെ ത്രിതല സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീര മേഖലയിലെ അപെക്സ് സ്ഥാപനമായി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിച്ച് വരുന്നു. ഇതാണ് നമുക്ക് മിൽമയെ കുറിച്ച് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് NDDB യെ കുറിച്ച് പഠിച്ചു, ആപ്കോസിനെ കുറിച്ച് പഠിച്ചു, മിൽമയെ കുറിച്ച് പഠിച്ചു. അപ്പൊ നമ്മളെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുത്ത് പരമാവധി എല്ലാവരും എത്തിക്കാൻ നമ്മുടെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ശ്രമിക്കുമെന്ന് ഞാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ കാണാം.